നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യ ദിവസം തന്നെ സംഭവ ബഹുലമാണ്. ഒരു വമ്പൻ അട്ടിമറി നടന്നിരിക്കുന്നു. സൂപ്പർ താരങ്ങൾ ഗോളടിച്ചിരിക്കുന്നു. വമ്പന്മാർ വിജയിച്ച് കയറിയിരിക്കുന്നു. ഒരു സൂപ്പർ താരം പരിക്കേറ്റ് പോയത് റയൽ മാഡ്രിഡിൻ്റെ ആരാധകരെ നിരാശരാക്കുന്നു. അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഡേ ആണ് ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യം നടന്ന മത്സരത്തിൽ ഡൈനാമോ സഗ്രബ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെൽസിയെ അട്ടിമറിച്ചിരിക്കുന്നു. ഓൾസിച്ചാണ് ഡൈനാമോ സഗ്രബിൻ്റെ വിജയഗോൾ കണ്ടെത്തിയിരുന്നത്. അതേസമയം തന്നെ നടന്ന മത്സരം ഡോട്ട്മുണ്ട് പക്ഷേ കംഫർട്ടബിളി വിജയിച്ച് കയറി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ കോപ്പൻഹേഗനെ പരാജയപ്പെടുത്തി. മാർക്കോ റൂയിസ്, കുഴിയറോ, ബെല്ലിങ്ങാം എന്നിവരാണ് ഡോട്ട്മുണ്ടിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരുന്നത്. ബെൻഫിക്ക മക്കാബി ഹൈഫയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. സെവിയയ്ക്കെതിരെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു തേരോട്ടമായിരുന്നു. 4-0 വിജയം. ഏർലിംഗ് ഹാലൻഡിൻ്റെ 2 ഗോളുകൾ കൂടാതെ ഫിൽ ഫോഡൻ, റൂബൻ ഡയസ് എന്നിവരും ഗോളടിച്ചു. അങ്ങനെ 4-0 വിജയത്തോടുകൂടി പെപ് ഗാർഡിയോളയുടെ സംഘം മികച്ച തുടക്കമിട്ടിരിക്കുകയാണ്. ആർ ബി സാൽസ്ബർഗും എ സി മിലാനും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. ഒക്കോഫറാണ് സാൽസ്ബർഗിന് വേണ്ടി ഗോൾ നേടിയതെങ്കിൽ പിന്നീട് സെൽമേക്കേഴ്സിൻ്റെ ഗോളിലൂടെ എസ് എ മിലാൻ ഒപ്പമെത്തുകയായിരുന്നു. സെൽറ്റിക്കിനെതിരെ റയൽ മാഡ്രിഡ് 3-0 ഒരു വിജയം സ്വന്തമാക്കി. പക്ഷേ കരീം ബെൻസിമയ്ക്ക് മത്സരത്തിനിടയ്ക്ക് പരിക്കേറ്റത് ആരാധകർക്ക് ചെറിയ ഒരു ആശങ്ക സമ്മാനിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ ഗോളുകൾ അവർ വിജയിക്കാൻ കാരണമായ 3 ഗോളുകൾ നേടിയത് വിനീഷ്യസ് ജൂനിയർ, ലൂക്ക മോഡ്രിച്ച്, ഏദൻ ഹസാർഡ് എന്നിവർ ചേർന്നുകൊണ്ടാണ്. എടുത്തു പറയേണ്ട ഒരു വിജയം ഷാക്ടർ ഡൊണസ്കിൻ്റേതാണ്. ജർമ്മൻ ക്ലബ്ബായ ആർ ബി ലൈപ്സിഗിനെതിരെ 4-1 വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു മികച്ച നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് അവരുടെ ക്ലബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. ചില താരങ്ങളൊക്കെ അവർക്ക് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ 4-1 വിജയിച്ച് കയറിയിരിക്കുന്നു. അതും ആർ ബി ലൈപ്സിഗിനെതിരെ. അത് എടുത്തു പറയേണ്ടതാണ്. പി എസ് ജി യുവന്റസിനെ 2-1 പരാജയപ്പെടുത്തിയപ്പോൾ കിലിൻ എംബാപ്പയാണ് പി എസ് ജിയുടെ 2 ഗോളുകൾ നേടിയത്. വെസ്റ്റൻ മെക്കിനി ഒരു ഗോള് യുവന്റസിനായിട്ട് മടക്കിയടിച്ചു. ഇതാണ് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ ദിവസത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ മികച്ച മത്സരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.